എല്ലാം കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മുടെ എയർടോ ടോക്കിന്റെ മറ്റൊരു എപ്പിസോഡായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 26-ാമത്തെ എപ്പിസോഡായിട്ടുണ്ട്. നല്ല പ്രതികരണങ്ങളാണ് ഓരോ വീഡിയോക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓറൽ സെക്സിനെ പറ്റി ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ച് പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് നമുക്ക് DM ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇത്തരത്തിൽ ഈ ഒരു ശുക്ലം അല്ലെങ്കിൽ ആ ഒരു സെമൻ അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണോ എന്നുള്ള രീതിയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും തരത്തിൽ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടോ? നമ്മളിപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലും അതുപോലെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും ഒക്കെ ഇതൊക്കെയാണല്ലോ മെയിനായിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് നോക്കി ഒരുപാടധികം വീഡിയോസുകൾ കാണാൻ പറ്റും, ഒരുപാട് ലേഖനങ്ങൾ, ബ്ലോഗുകൾ, കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇതിലെല്ലാം നല്ല വാസ്തവമുണ്ട്. എന്താണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത്. അതായത് നമ്മളെ സ്കിൻ ഗ്ലോ ചെയ്യും. ഇപ്പോൾ ചന്ദ്രികയുടെ ആ ഒരു പരസ്യം കണ്ടിട്ടുണ്ടാവില്ലേ, സ്കിൻ ഗ്ലോ ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ ഈ ഒരു സീമൻ കൺസ്യൂം ചെയ്ത് ശുക്ലം കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിലുള്ള സ്കിൻ തിളക്കം ഉണ്ടാവുമെന്നും അതുപോലെ ഒരുപാട് പ്രോട്ടീൻസ് ലഭിക്കുമെന്നും ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നും ആരോഗ്യപരമായിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നും അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിലെല്ലാം വല്ല വാസ്തവമുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്പിറ്റ് ഓർ സ്വാലോ, അതായത് തുപ്പിക്കളയണമോ അതോ കൺസ്യൂം ചെയ്യണമോ വിഴുങ്ങണമോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ തന്നെ ആയിരിക്കും. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നമ്മൾ ആദ്യം ഇതൊന്നും മടിച്ചു, കാരണം ഇത്രക്കൊക്കെ ഹേസ്റ്റായിട്ട് പോകണം. പക്ഷേ നമ്മളെല്ലാം റിബൽ ആയിട്ടുള്ള കണ്ടന്റുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കണ്ടന്റ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. നമ്മളെല്ലാ കാര്യങ്ങളുടെയും ഫാക്ടുകൾ ചെക്ക് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ NRN സ്ക്വാഡിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. പ്രത്യേക ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് പോവാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വായിലോട്ട് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ. ഓറൽ സെക്സ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് സെക്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മുടെ പാർട്ട്ണറിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓറൽ സെക്സ് ബെനിഫിറ്റ് തന്നെയാണ്. എങ്കിലും ഒരു കുട്ടി ഉണ്ടാവേണ്ടുന്ന രീതിയിലേക്കുള്ളൊരു സെക്സിനേക്ക് പോകണമെങ്കിൽ ഒരു ഓറൽ സെക്സിൻ്റെ ആവശ്യകതയൊന്നുമില്ല. അതൊരിക്കലും നിർബന്ധിതമായിട്ടുള്ളൊരു സംഭവമല്ല. പക്ഷേ ഒരു പാർട്ട്ണറിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓറൽ സെക്സ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. ആ ഒരു കേസിൽ ഇങ്ങനെ ഒരു ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഗൂഗിൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വീഡിയോസുകളൊക്കെ വരികയും ചെയ്യും. അപ്പം നമുക്ക് പോവാം. ഈ ഒരു സെമൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിൽ പ്രോട്ടീൻ ഉണ്ടോ എന്നുള്ള ചോദ്യം, തീർച്ചയായിട്ടും പ്രോട്ടീൻ ഉണ്ട്. അതിൽ എസൻഷ്യൽ ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ആസിഡ്സുകൾ ഉണ്ടോ, തീർച്ചയായിട്ടും ഉണ്ട്. എലമെൻസുകൾ ഉണ്ടോ, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള എലമെൻസും മിനറൽസും എല്ലാം ഉണ്ട്. പക്ഷേ ഇത് എത്ര ശതമാനമാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഒരുപാട് ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ അതിൽ 80% വെള്ളമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ബ്ലഡിലാണെങ്കിലും മോസ്റ്റ് ഓഫ് വെള്ളം തന്നെയാണ്. ഏറ്റവും കൂടുതലായിട്ടുള്ളത് വെള്ളം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ശുക്ലത്തിലും കൂടുതലായിട്ടുള്ളത് വെള്ളം തന്നെയാണ്. മറ്റുള്ള സാധനങ്ങളുണ്ട്, പക്ഷേ അത് കുറച്ച് എമൗണ്ടാണ്. അപ്പോൾ ഈ കുറച്ച് എമൗണ്ടിലുള്ള കാര്യം നമ്മൾ കൺസ്യൂം ചെയ്തതിനെ കൊണ്ട് വലിയ രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് പ്രോട്ടീൻ ഒരുപാട് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അത് മറ്റൊരു ഫുഡ് ഐറ്റത്തിൽ നിന്ന് ധാരാളം പ്രോട്ടീനുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രണ്ട് പ്രോട്ടീൻ ഇല്ലാത്ത എമൗണ്ട് കുറവായിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ കഴിച്ചതിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുമോ? ഒരിക്കലുമില്ല. ബുദ്ധിശക്തി കൂടും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറയുന്നത് ശുദ്ധ പണ്ടത്തരമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്കിൻ ഗ്ലോ ചെയ്യും എന്നൊക്കെ പറയുന്നത് വലിയ ലോജിക്കൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി പ്രോട്ടീൻ ധാരാളം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. ഇനി നിങ്ങളൊരു 5-6 liter ഒക്കെ കുടിക്കുവാണെങ്കിൽ, 5-6 liter ഒക്കെ കുടിക്കുകയാണെങ്കിൽ ഇത് കാര്യമുണ്ടാവും. അത്രയൊക്കെ കുടിക്കാവോ, അത്രയൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. എത്ര തവണ ഇജാക്കുലേഷൻ ചെയ്താലായിരിക്കും 5-6 liter ഒക്കെ വരിക എന്നുള്ളത്. അത്രയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടും, നിങ്ങൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടും, പ്രോട്ടീൻ എന്ന രീതിയിലുള്ള ബെനിഫിറ്റ്സുകളും കാര്യങ്ങളും കിട്ടും. കാരണം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്കാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രോട്ടീൻ. അപ്പോൾ ഒരുപാട് പ്രോട്ടീൻ കിട്ടും കേട്ടോ, ഒരുപാട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ. അല്ലാണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക, ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ഷനേ അല്ല. അത് കുടിക്കേണ്ടുന്ന മസ്റ്റായിട്ടുള്ള കാര്യമല്ല. അതൊരു വലിയൊരു സംഭവമേ അല്ല. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര എക്സാജറിക് ആയിട്ടുള്ള ഒരു സംഭവമോ വലിയ ഹെൽത്ത് ബെനിഫിറ്റോ കിട്ടുന്ന സംഭവമല്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ അതിലുണ്ട്, ഈ പ്രോട്ടീൻസും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അത് ചെറിയൊരു എമൗണ്ടിലാണ്. നിങ്ങളിപ്പോൾ ഒരു മുട്ട കഴിക്കുകയാണ്, ആ മുട്ടയുടെ വയറ്റെന്ന് വെച്ചാൽ പ്രോട്ടീനാണ്. അത്ര പോലും പ്രോട്ടീൻ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിന് തരാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഒരു കാര്യം. അതുകൊണ്ട് അത് വലിയൊരു സംഭവം ഒന്നുമല്ല. ഇനി റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്? കാരണം ഈ ഒരു ഓറൽ സെക്സ് ചെയ്യുമ്പോൾ തന്നെ പലരുടെയും ഒരു കൺഫ്യൂഷനാണ് കുട്ടി ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഓറൽ സെക്സ് ചെയ്യാൻ കുട്ടി ഉണ്ടാവുക എന്നുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു ഡൗട്ട് എന്ന് പറയുമ്പോൾ വളരെ ഹെവിയാഡായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. കാരണം പലർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. നമ്മളെങ്ങനെ കുട്ടി ഉണ്ടാവുന്നു എന്നുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ പറ്റി കാര്യമായിട്ട് തന്നെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടില്ലെങ്കിൽ ഇവിടെ കാർഡിൽ ഞാൻ ആഡ് ചെയ്തേക്കാം, മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അവന്ന് കണ്ടു നോക്കാം. എന്നാൽ ഇങ്ങനെയുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.
എങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വായിലൂടെ ഈ ഒരു സെമൻ ഉള്ളിലോട്ട് ചെല്ലുകയാണ്, ഈ ശുക്ലം ഉള്ളിലോട്ട് ചെല്ലുകയാണെങ്കിൽ സ്പെംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ വയലിലോട്ട് എത്തുകയാണെങ്കിൽ അത് സാധാരണഗതിയിൽ ഡൈജസ്റ്റ് ചെയ്ത് പോവുകയേ ചെയ്യത്തുള്ളൂ. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ നിന്ന് ഒരിക്കലും ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് അല്ലെങ്കിൽ പ്രത്യുൽപാദന ആ ഒരു അവയവ വ്യവസ്ഥയിലോട്ട് ഒരിക്കലും ഈ ഒരു സ്പെംസ് എത്താനുള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇത് തമ്മിലൊരു ട്യൂബിൻ്റെ കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഒരു കുട്ടി ഗർഭപാത്രത്തിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിയിലോട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ആ ലേഡി കഴിക്കുന്ന ആ ഒരു അമ്മ കഴിക്കുന്ന ഭക്ഷണം നേരിട്ട് പോവല്ല ചെയ്യുന്നത്. അത് ആ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഡൈജസ്റ്റീവ് ചെയ്തതിന് ശേഷം ബ്ലഡിലൂടെയൊക്കെയാണ് ആ ഒരു കുട്ടിയിലോട്ട് ആ ഒരു എന്താ പറയുക എനർജിയും ഓരോ സംഭവങ്ങൾ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻസ് ആണെങ്കിലും ഫാറ്റ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ആ രീതിയിലാണ് എത്തുന്നത്. അല്ലാണ്ട് ഡയറക്റ്റായിട്ട് ഒരു കുഴലൊന്നും അങ്ങോട്ട് ഇട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഈ ഒരു സ്പേം എത്തിയെന്ന് കരുതിയിട്ട് ഒരിക്കലും റീപ്രൊഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അത്തരത്തിലൊരു ടെൻഷനും വേണ്ട. ഇത് ദഹിക്കുമോ എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ ദഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ വായ മുതൽ തന്നെ ആ ഒരു ഡൈജഷൻ തുടങ്ങും നമുക്കറിയാലോ. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ദഹിപ്പിച്ച് കളയും, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അല്ലാണ്ട് അതിൽ വേറെ കോംപ്ലിക്കേഷൻസോ കാര്യമില്ല. സാധാരണ ഒരു ഫുഡ് മെറ്റീരിയൽ ദഹിപ്പിക്കുന്ന പോലെ തന്നെ അതിനെ ദഹിപ്പിച്ച് കളയുന്നുള്ളതാണ്. പ്രോട്ടീന് അതിൻ്റേതായ കാര്യങ്ങൾ ഇട്ടിട്ട് ദഹിപ്പിക്കും. അങ്ങനെ ഓരോന്നിനും അതിൻ്റെ ദഹന വ്യവസ്ഥേൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കൂടുത എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് അത്രയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ പറയുന്ന പോലെ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയാൻ പറ്റും. അതായത് സെക്സ് ചെയ്യുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ പലതുണ്ട്. നമുക്കറിയാം വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ് എയ്ഡ്സ്, സിഫിലിസ്, ഗണേറിയ, ഹെർബ്സ് പോലുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്. ഓക്കെ, പലതുണ്ട്. പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ എപ്പോഴും ഈ STDsനെ പറ്റി പറയുന്നുണ്ട്, അതിനെപ്പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. എയ്ഡ്സിനെ പറ്റിയൊക്കെ തന്നെ സ്പെഷ്യലായിട്ട് തന്നെ ഒരു വീഡിയോ ഒക്കെ റെഡി ആക്കേണ്ടതുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ തയ്യാറാക്കുന്നുണ്ട്. കാത്തിരിക്കുക, ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഓറൽ സെക്സിലൂടെ പകരാനുള്ള സാധ്യതയുണ്ട്. മൗത്ത് ടു ആ ഒരു പെനിസ് കോൺടാക്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സെമിനിലൂടെയും ഈ ഒരു ഇൻഫെക്ഷൻ ഉള്ളിലോട്ട് എത്താവുന്നതാണ്. അപ്പോൾ അതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അവിടെ നമുക്ക് സേഫ് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. എന്താണ് സേഫ് ആയിട്ടുള്ള മെത്തേഡ് ചോദിച്ചാൽ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കോണ്ടം തന്നെയാണ് ഏറ്റവും ഈസിയർ ആയിട്ടുള്ള ഒരു മെത്തേഡ്. അത് ആ ഒരു പെനിസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്കിൻ ടു സ്കിൻ കോൺടാക്ട് വരാത്തതുകൊണ്ട് തന്നെ റിസ്ക് ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ വേറൊരു ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള രോഗങ്ങളുണ്ടോ എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കാം. അങ്ങനെ ഒരു അൺനോൺ പാർട്ട്നറുമായിട്ട് ചെയ്യാൻ പോകുമ്പോഴും ഒക്കെ നമ്മൾ ഈ ഒരു റിസ്ക് ഫാക്ടർ ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റിംഗ് വേണമെങ്കിൽ ചെയ്യാം, അല്ലാത്ത പക്ഷം ഇങ്ങനെ കോണ്ടം യൂസ് ചെയ്തിട്ടോ ചെയ്യുക. അതാണ് ഏറ്റവും സേഫ് ആയുള്ള മെത്തേഡ്. നമ്മൾ ആ ഓറൽ സെക്സിൻ്റെ വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞ ആ ഒരു വീഡിയോയിൽ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ടെസ്റ്റൊക്കെ ചെയ്തു പോകുന്നത് ബോറല്ലേ എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹൈവേയിലൂടെ വണ്ടി ഓടിച്ചു പോവാണ് അല്ലെങ്കിൽ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് ബൈക്കിൽ പോകുമ്പോൾ നമ്മൾ ആ ഒരു ഹെൽമെറ്റ് ഇടുന്നത്, കാറിലൊക്കെ നമ്മൾ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് കൂടുതൽ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഹെൽമെറ്റ് എടുത്ത് നമ്മളൊന്ന് അപകടം പറ്റുമ്പോഴേ നമുക്ക് ആ ഹെൽമെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. എനിക്കറിയാം, തീർച്ചയായിട്ടും എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഒരു പക്ഷേ അന്ന് ഞാൻ ആ ഹെൽമെറ്റ് ഇട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു സൈഡ് ഇങ്ങനെ അരഞ്ഞിട്ട് റോഡിൽ അരഞ്ഞിട്ട് സ്കിഡായി പോയതാണ്. ആക്ച്വലി അന്ന് നല്ല രീതിയിൽ എനിക്ക് ആ ഒരു ഹെൽമെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് നിലനിൽക്കുമ്പോൾ നമ്മൾ മാക്സിമം സേഫ്റ്റി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ രോഗം പകരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മളൊരു അൺനോൺ പാർട്ട്ണറിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു റിസ്ക് കുറക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അതിൻ്റേതായ പ്രിക്കോഷൻസ് എടുക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് പണി കിട്ടിയതിന് ശേഷം അയ്യോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാനൊന്ന് ഹെൽമെറ്റ് ഇട്ടില്ലായെങ്കിൽ പിന്നെ അതിന് ശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് മുമ്പേ തന്നെ മുൻകരുതൽ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് എന്നുള്ളത്. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. പിന്നെ ഈ ഒരു സാധനം കൺസ്യൂം ചെയ്യണമോ എന്ന് ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫൈനലായിട്ട് ഒരു കൺക്ലൂഡ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹാംഫുൾ ആണോ എന്ന് വെച്ചാൽ ഹാംഫുൾ ഒന്നുമല്ല. ഇത് ബെനിഫിഷ്യൽ ആണെന്ന് വെച്ചാൽ അങ്ങനെ എക്സ്ട്രാ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇതൊരു പാർട്ട്ണർ കൺസ്യൂം ചെയ്യണമെന്ന് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പാടില്ല. അത് ഞാൻ പ്രത്യേകം പറയാം. കാരണം അങ്ങനെ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്കത് താല്പര്യമില്ലെങ്കിലും വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ചിലർക്ക് ഇത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൊമക്കിലൊക്കെ ഒന്ന് എന്താ പറയുക, മൊത്തത്തൊന്ന് ടൈറ്റായ അവസ്ഥയുണ്ട്, മൊത്തം സ്തംഭിച്ച അവസ്ഥയൊക്കെ പലർക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡ് ഐറ്റംസ് നമ്മളെ വായിൽ ഒരാളെ കുത്തിക്കയറ്റിയുള്ള അവസ്ഥ എന്തായിരിക്കും, അത് മാനസികമായിട്ട് നമുക്ക് വലിയ രീതിയിൽ ഒരു ഇതേ ഉണ്ടാക്കത്തുള്ളൂ. അതുകൊണ്ട് ഒട്ടും അത് ഒരു പാർട്ട്ണറിനെ കൊണ്ട് കമ്പൽ ചെയ്യിപ്പിച്ചു ഒരിക്കലും ഈ ഒരു സാലയും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പോൺ സ്റ്റാർസിനോട് ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കാന്നുള്ളത്. അപ്പോൾ സ്പിറ്റ് ഓർ സ്വാലോ, അതോ തുപ്പിക്കളയണമോ അതോ വിഴുങ്ങണമോ എന്ന് ചോദിക്കുമ്പോൾ പലരും അതിനെ സ്വാലോ പറയുന്നുണ്ട്. പലർക്കും അത് ഇഷ്ടമാണ്, കൺസ്യൂം ചെയ്യാൻ ഇഷ്ടമാണ്. വലിയ എന്താ പറയുക, ഭയങ്കര ടേസ്റ്റി ആയിട്ട് സംഭവം ഒന്നുമല്ല. പേഴ്സൺ ടു പേഴ്സൺ ഫുഡ് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സെമൻ്റെ ടേസ്റ്റ് തന്നെ ഡിഫറൻസ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പലരും അതിനെ സ്വാലോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു പാർട്ണർഷിപ്പിൽ ആ ഒരു ടൈം പീരീഡിൽ അത് കൺസ്യൂം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ചിലർ അത് ഇഷ്ടപ്പെടുന്നില്ല, അവർ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല, അവരത് സ്പിറ്റ് ചെയ്ത് കളയാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് അവരൊക്കെ അതിൽ ഷെയർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് ചോയ്സ് ആണ്.
അല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇത്തരത്തിലെ വീഡിയോസുകൾ കണ്ടിട്ട് വലിയ രീതിയിൽ എന്താ പറയുക വലിയ ഗുണമുണ്ട്, ബുദ്ധി ഒരുപാട് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകാൻ നിൽക്കണ്ട. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വലിയൊരു കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക, അതുപോലെ ഷെയർ ചെയ്യുക. നമ്മുടെ എൻആർ സ്ക്വാഡിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇനിയും അടിപൊളി അടിപൊളി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ഡൗട്ടുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളോട് പലരും പലതും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ ഈ സമൂഹത്തിൽ നിൽക്കുന്നുണ്ടോ? ഞാൻ തന്നെ പലപ്പോഴും ഞെട്ടിപ്പോയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കണം എല്ലാം നമുക്കറിയാം, നമ്മുടെ ചുറ്റുള്ള എല്ലാവർക്കും അറിയാമെന്നുള്ളത്. എഡ്യൂക്കേഷൻ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ കാര്യവരും വളരെ കുറവാണ് എന്നുള്ളതാണ് വളരെ സത്യമായിട്ടുള്ള കാര്യം എന്നുള്ളത്. ഇനി അത്രയ്ക്ക് തന്നെ ഉള്ളൂ. നമ്മുടെ വലിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തായാലും ടോപ്പിക് ഐഡിയാസുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. നേരിട്ട് തന്നെ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിതിൻ സ്വാൾഡ് എന്നാണ് എൻ്റെ ഐഡി, ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ആമ്പിൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ, അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിർത്തുന്നു, ഇറ്റ്സ് മീ നിതിൻ രാജ്.